യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് കോട്ടയത്ത് തത്സമയം. പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് എന്നാണ് മനസ്സിലാവുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്ന് കല്ലിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കളക്ടറേറ്റിന് സമീപം ബാരിക്കേഡ് വെച്ച് തടയാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിൽ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് ഇപ്പുറം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും സംഘർഷഭരിതമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ വലിയ അക്രമാസക്തമാകുന്ന ഒരു മാർച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും കല്ലിടാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. പോലീസ് വലിയ സുരക്ഷാ ബന്ദോബസ്തായിരുന്നു ഒരുക്കിയിരുന്നത്. പക്ഷേ അവരെ കബളിപ്പിച്ചുകൊണ്ട് അല്പദൂരത്തിന് മുൻപ് വെച്ച് അവിടെ നിന്ന് മാറി ഈ കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിനപ്പുറത്ത് ഇവിടെ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെ എന്തായാലും കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും സംഘർഷഭരിതമായൊരു മാർച്ചിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ വേണം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കാണുമ്പോൾ മനസ്സിലാക്കാൻ. പോലീസ് വാഹനങ്ങൾക്ക് നേരെ ആക്രോശം ഉതിർത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നത്. സാധാരണ പോലീസ് ഗതാഗതം മാറ്റി വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് എതുവഴിയാണോ ഗതാഗതം തിരിച്ചുവിട്ടത് ആ വഴിയിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കളക്ടറേറ്റിന് മുന്നിലെ ജംഗ്ഷനിലേക്ക് എത്താൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ മറ്റ് ബാരിക്കേഡുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പോലീസ് ജലപീരങ്കിയും ഈ മറ്റ് ടിയർ ഗ്യാസുകളും എല്ലാം സംഘടിപ്പിച്ചിരുന്ന വരുൺ ഉൾപ്പെടെയുള്ള യൂണിറ്റുകളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. പോലീസിന് സ്വാഭാവികമായും ഇനി ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഈ കല്ലിടൽ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും കളക്ടറേറ്റ് വളപ്പിനുള്ളിലേക്ക് കടന്ന് കല്ലിടാനുള്ള നീക്കം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റിന് മുന്നിൽ ആകെയുള്ളത് ഒരു ഗേറ്റ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ബാരിക്കേഡുകളൊന്നും സ്ഥാപിക്കാൻ പോലീസിന് ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും കളക്ടറേറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ബാരിക്കേഡ് വെച്ച് ഇതിന് കുറച്ചപ്പുറം ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ എത്തിയ സ്ഥലത്താണ് സാധാരണ ബാരിക്കേഡുകൾ വെക്കാറുള്ളത്. അതിനും അപ്പുറത്ത് റോഡിൽ ബാരിക്കേഡ് വെച്ച് തടയാനാണ് പോലീസ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതിരോധം തീർത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്ന സ്ഥലത്ത് ജലപീരങ്കിയോ ഒന്നുമില്ല. യാതൊരു തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കിനും ഇല്ല എന്ന നിലപാടാണുള്ളത്. ഏത് ഗേറ്റ് വഴിയാണെങ്കിലും ഉള്ളിലേക്ക് ചാടി കടന്നുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ ഉള്ളിൽ കല്ലിടുക എന്ന നിലപാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടച്ച ഗേറ്റ് അല്ലെങ്കിൽ പോലീസ് ഇല്ലാത്ത മറ്റൊരു ഗേറ്റിലേക്ക് പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കോട്ടയത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പുറത്ത് സാധാരണ ജനങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പുറത്ത് കളക്ടറേറ്റിലേക്ക് കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഈ സമരത്തിന് Yeah.
ഭാരത